അമേരിക്കയെ സൗഖ്യം തന്നു, ദൈവം അമേരിക്കയെ സൗഖ്യം തന്നു. പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പുതുവത്സര അനുഗ്രഹ പ്രാർത്ഥന. തിരുവനന്തപുരത്ത് 2017 ജനുവരി 2 ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു. രാവിലെ 9 മുതൽ രാത്രി 9 വരെ. സ്ഥലം പഞ്ചായത്ത് ഹാൾ, വെള്ളയമ്പലം. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കും. ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ ദൈവം ഇടയാക്കിയ വഴികൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിങ്ങൾ ഇന്നൊരു അത്ഭുതം പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ മാറ്റം പ്രതീക്ഷിക്കുന്നു. നിങ്ങളിങ്ങനെ ശപിക്കപ്പെട്ടവനായി, തകർക്കപ്പെട്ടവനായി, ശൂന്യമാക്കപ്പെട്ടവനായി അവസാനിക്കുന്നുള്ളതല്ല, നിങ്ങൾക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ലൈഫുണ്ട്. ദൈവവചനം അത് നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യും. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കും. ഇന്നത്തെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര അനുഗ്രഹം കിട്ടും. നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത, December 31 പുതുവത്സര അനുഗ്രഹ പ്രാർത്ഥന, കോട്ടയം KPS മേനോൻ ഹാൾ. നിങ്ങളവിടെ വരണം. 2016 നിങ്ങൾ അനുഭവിച്ച ഒരു പ്രതിസന്ധിയും 2017 നിങ്ങൾ അനുഭവിക്കാൻ പാടില്ല. യേശുവിനോടൊപ്പം നമുക്ക് ആരംഭിക്കാം. January 2 ഒരു പുതുവത്സര അനുഗ്രഹ പ്രാർത്ഥന നടത്തപ്പെടുന്നു. തിരുവനന്തപുരം വെള്ളയമ്പലം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കുന്ന ആ ശുശ്രൂഷയിൽ നിങ്ങൾ വരണം. നിങ്ങൾക്കൊരു പുതിയ ജീവിതം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം ദൈവം തരട്ടെ. ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ്, ഒരു ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. 2 രാവിലെ 9 മുതൽ 2 വരെ, വൈകിട്ട് 5 മുതൽ 9 വരെ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന. 2 കഴിയുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ കർത്താവ് തരും. നിങ്ങളെ ആ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കയറാം. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യണം. ഓരോന്നും ചെയ്യുമ്പോഴും സ്വർഗത്തിലെ അപ്പൻ നിന്നെ കണ്ടോണ്ടിരിക്കുക. ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് നിങ്ങളോട് പ്രസംഗിക്കുക. കുഞ്ഞെ, ഇനിയും നിന്റെ അനുഗ്രഹത്തെ തടയാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. നിന്നെയും നിന്റെ സന്തതിയും അനുഗ്രഹിക്കാൻ സമയമായി. ഇതാ ഒരു ദൈവിക പദ്ധതിക്കായി ദൈവ രൂപം കൊടുക്കുക. നീ ചെയ്യേണ്ടത് നീ ചെയ്താൽ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. ഇനി വചനം കേൾക്കുമ്പോൾ തന്നെ എവിടെക്കെയോ ശാപങ്ങൾ പൊട്ടി വീഴുന്നു. അപ്പൊ നോക്കിയേ, എബേസ് മനസ്സിലാക്കി, ഈ ശാപത്തിനകത്തു നിന്ന് എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ഈ സങ്കീർത്തനത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട്, പണ്ടൊക്കെ ഈ ഇസ്രായേൽ മക്കൾ തമ്മി കാണുമ്പം, ഞാനും മോൻസിയും കൂടെ കാണുമ്പം പ്രൈസലോട് പറയും, ഞാനും ഷിബും കൂടെ കാണുമ്പം പ്രൈസലോട് പറയും, ഞാനും ബ്രദറും കൂടെ കാണുമ്പം പ്രൈസലോട് പറയും.
ബൈജുവിനെ കാണുമ്പം പ്രൈസ്ലോട് പറയും. പക്ഷെ ഇസ്രായേൽ അങ്ങനെ അല്ലായിരുന്നു. കൈവൊക്കെ പറയുക, ഹോവ നിന്നെ സങ്കീർത്തനക്കാരൻ ഈ സങ്കടം കയറിട്ട് എഴുന്നൊരു സങ്കീർത്തനമുണ്ട്. അയ്യോ അമ്മി അനുഗ്രഹിക്കട്ടെ എന്ന് വഴി പോകുന്നവർ പറയുന്ന പോലും കേൾക്കുന്നില്ലെന്ന് വായിച്ചിട്ടില്ലയോ? 129 സങ്കീർത്തനം എടുക്കും. ഇവിടെ വിടല്ലേ എബേസിന്റെ പ്രാർത്ഥനയിലോട്ട് വരാൻ പോവാ. ഗ്ലോറി. 129 സങ്കീർത്തനം 8 വാക്യം. യഹോവയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. യഹോവയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. യഹോവയുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യഹോവയുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. എന്നിങ്ങനെ വഴി പോകുന്നവർ പറയുന്നുമില്ല. എന്നിങ്ങനെ വഴി പോകുന്നവർ പറയുന്നില്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നുകൂടെ വായിച്ചേ. യഹോവയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇപ്പൊ ഞാൻ ഷിബുവിനെ കണ്ടപ്പോ പറയാം, യഹോവയുടെ അനുഗ്രഹം നിനക്കുണ്ടാകട്ടെ. യഹോവയുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. തിരിച്ചന്നേരം ഇങ്ങോട്ട് വരണം, യഹോവയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. എന്നിങ്ങനെ വഴി പോകുന്നവർ പറയുന്നുമില്ല. അപ്പൊ വഴിയിൽ ഇതായിരുന്നു കേക്കണ്ടിയെ. പണ്ടൊക്കെ പ്രൈസലോട് പറഞ്ഞോണ്ടിരുന്നപ്പോഴും അതൊന്നും നിർത്തിവെച്ച. പണ്ടൊക്കെ കയ്യാ കൊടുത്ത്, ഇപ്പൊ വിരലേ കൊടുക്കും. ചൂട കൈമ എന്നായി പോട്ട് ഒക്കെ ഞാൻ വിടുക. അപ്പൊ എബേസിന് മനസ്സിലായി. ഞാൻ കാര്യം ദൈവമക്കളോട് പറയാം, എപ്പോഴും വാ തുറന്ന അനുഗ്രഹമേ പറയാവൂ. ചില ആൾക്കാർ പറയാനുണ്ട്, ഇപ്പം ഇങ്ങനെയുള്ള സഭയിലൊന്നും പോകലെല്ലാം അനുഗ്രഹം പഠിപ്പിക്കുക. പിന്നെ എന്നാ പഠിപ്പിക്കേണ്ടി? ഒരാമീം വരുന്നില്ല. അല്ല അല്ലാത്തടത്തെല്ലാം എന്നാ പഠിപ്പിക്കുന്നത്? കഷ്ടത പഠിപ്പിക്കണോ? എനിക്കറിയാൻ വേണം ചോദിക്കുക. നിങ്ങൾക്ക് കഷ്ടത മാത്രമേ ഭൂമിയിലുള്ളൂ. ഗ്ലോറി. എല്ലാവരും വന്ന് കാരണം നമുക്ക് കഷ്ടതയുടെ ഒരു യോഗം വെക്കാം. അങ്ങനല്ല ബൈബിളിൽ. ആമേൻ. അങ്ങനല്ല ബൈബിളിൽ. ആമേൻ. ദൈവമക്കൾക്ക് കഷ്ടത, സ്തോത്രം, ഒരു പട്ടുമെത്തയാ. പൗലോസ് പറയാ, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം ഒരാമീം വരുന്നില്ല. വരാൻ പോകുന്ന നന്മ ഓർത്താൽ ഇപ്പോൾ അനുഭവിക്കുന്ന നിന്ന ഒരു വിഷയമല്ല. വരാൻ ആഗ്രഹിക്കുന്ന നന്മയോർത്താൽ നിന്റെ സ്ഥിതി മാറുമെന്ന് വിശ്വസിച്ചാൽ ഭാവി പ്രത്യാശ വെളിപ്പെടുത്തിയാൽ ഇതൊന്നും ഒരു സാരമല്ല. എനിക്കൊരു ദൂത് നിങ്ങളോട് പറയാനുണ്ട്, ചിലർക്ക് വേണ്ടി അനുഗ്രഹം വെയിറ്റ് ചെയ്യുകയാ. നിന്റെ സ്ഥിതി മാറ്റാൻ കഴിയുന്ന ദൈവം ഇന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരട്ടെ. എബേസിന് മനസ്സിലായി, ഈ ശാപം പൊട്ടിക്കാൻ പറ്റും, ഈ ശാപത്തെ ജയിക്കാൻ പറ്റും. അവൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 4 വിഷയം പ്രാർത്ഥിച്ചു. ഒന്നുകൂടെ വായിച്ചു കേട്ടെ, അവന്റെ പ്രാർത്ഥന എന്തായിരുന്നു ശ്രദ്ധിച്ചു കേട്ടെ. അമ്മി സ്തോത്ര 10 വാക്യം. യബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കി. ഒന്ന്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച്. നിശ്ചയമായും അനുഗ്രഹിച്ച്. ഇങ്ങോട്ട് സത്യം, ഇങ്ങോട്ട് സത്യം. ഹല്ലേലൂയ. ഒന്ന് കൈ കൊടുത്ത് വെച്ചോടാ. നിശ്ചയമായും നിന്നെ ദൈവം അനുഗ്രഹിക്കും. അടുത്തിരിക്കുന്ന ആൾ അനുഗ്രഹിക്കപ്പെടുന്ന അസൂയ ഉണ്ടോ? ഇല്ല. കൈ കൊടുത്ത് വെച്ചോടാ. നിശ്ചയമായും ദൈവം നിന്നെ. ഹല്ലേലൂയ. ഞാനൊക്കെ യാത്ര ചെയ്തപ്പോൾ ഒരാൾക്ക് കൂടെ കൂടെ കൈ കൊടുത്തു, കഴിഞ്ഞാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന്, ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ. അങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങാന്ന് വെച്ചാൽ പറയാം, ഇത്രയും വർഷത്തിനിടയിൽ എന്നോട് ഒരു മനുഷ്യൻ പറഞ്ഞിട്ടില്ല. അവനെ കർത്താവ് അനുഗ്രഹിച്ച് ഇന്നും എനിക്ക് ദശാംശം അയച്ചു വരുന്നുണ്ട്. ആ, നീ ട്രെയിനിൽ കയറി മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു. ചെല്ലു ജീവിക്കുന്നതിനെ എന്തോ ഞാൻ അവർക്കറിയത്തില്ല. കുഞ്ഞ് വാ തുറന്നു വർത്താനമൊക്കെ പറ. ദൈവം നിന്നെ നിശ്ചയമായും അനുഗ്രഹിക്കും. എനിക്കൊരാഗ്രഹമുണ്ട് കർത്താവിന്റെ സ്തോത്രം, ഇവിടെ ഉള്ളവരെല്ലാം അനുഗ്രഹിക്കപ്പെടണം. അനുഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം, നാളെ നിന്റെ വീട്ടുമുറ്റത്ത് 6 ബെൻസും 6,000 ഏക്കർ തോട്ടവും നിനക്ക് തരുമെന്നല്ല അർത്ഥം. സമാധാനത്തോടുള്ള ജീവിതം അനുഗ്രഹം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ, ഈ ദിവസങ്ങളിൽ വർണ്ണിക്കാൻ കഴിയാത്ത നന്മകൾ കൊണ്ട് നിന്നെ നിറയ്ക്കാൻ കഴിയുന്ന ദൈവം നിന്നെ നിശ്ചയമായും അനുഗ്രഹിക്കാതെ ഇവിടുന്ന് പോകത്തില്ല. ഇന്ന് പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറ, ആരൊക്കെ എന്റെ അനുഗ്രഹത്തെ തടയാൻ ശ്രമിച്ചാലും അവൻ എന്നെ നിശ്ചയമായി. അവന് മനസ്സിലായി. പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കഴിച്ചാൽ ദൈവത്തിന് സ്തോത്രം, ഈ ശാപം പൊട്ടും, ഒരനുഗ്രഹം വെളിപ്പെടും. ആരൊക്കെയോ ഈ ടി വി ശുശ്രൂഷ കാണുന്നവരോട് ദൈവം പറയുക, കാൽവരിയോട് അടുക്കു സ്നേഹിത, നിന്റെ ശാപം പൊട്ടാൻ പോവാ. യേശുവിനെ സ്വീകരിക്കാത്ത നിന്റെ ജീവിതത്തിൽ ഇതാ ഒരു വെളിച്ചം വ്യാപരിക്കാൻ പോകയാ. ശാപത്തിന്റെ കോമി കയറുകളെ ദൈവം അറുത്തു കളയാൻ പോകയാ. നിന്റെ വീടിനകത്ത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരനുഗ്രഹം വെളിപ്പെടത്തക്ക വണ്ണം ഇതാ. ആരെയൊക്കെയോ ദൈവം തെരഞ്ഞുപിടിച്ച് അനുഗ്രഹിക്കുന്നു.
ആരുടെയൊക്കെയോ മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളികളെ പൊട്ടിക്കുന്നു യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ. നിന്റെ വീട്ടുവാതിക്കൂടെ പോകുന്നവർ വിളിച്ചു പറയാൻ പോവുക, അവന്റെ വീടിനെ ദൈവം അനുഗ്രഹിച്ചെന്ന്, അവന്റെ തലമുറയെ ദൈവം അനുഗ്രഹിച്ചെന്ന്, അവന്റെ കുടുംബത്തെ ദൈവം. ഇവിടെ എബേസ് പ്രാർത്ഥിക്കുക, ദൈവം എന്നെ നിശ്ചയമായിട്ട് എന്ത് ചെയ്യും? നെഞ്ചത്തെ കൈ വെച്ചോറ, എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കും, അതിനൊരു മാറ്റവും ഇല്ല. ബ്രദറെ, ആ വിചാരം കടപ്പുണ്ട് അവിടെ കിടക്കട, മന്ത്രവാദം അവിടെ കിടക്കട, അവനൊക്കെ നോക്കി നിൽക്കേ, ദുഷ്ടൻ പല്ല് കടിച്ചുരുകി പോകത്തക്കവണ്ണം ദൈവം നിന്നെ അനുഗ്രഹിക്കുക. ഫെലിസ്തീയർക്ക് അസൂയ തോന്നതൊക്കെ വണ്ണം ഇസഹാക്കിനെ അനുഗ്രഹിച്ച പോലെ ചിലർക്കൊക്കെ അസൂയ തോന്നത്തക്ക വണ്ണം ദൈവം നിന്നെ അനുഗ്രഹം എന്ന വാക്ക് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒരു വാക്യമുണ്ട് അബ്രഹാമിനെ കുറിച്ച്. ദൈവം അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. ഒന്ന് കൈകൊടുത്ത ചോറ, ദൈവം നിന്നെ സകലത്തിൽ, ശകലത്തിലല്ല. സത്യം ഞാൻ പറയാ, എൻ്റെ കൂട്ടായ്മ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരോടെ ഉള്ളൂ. രണ്ടോ രാമ്യം വരുന്നില്ല. ഒരിക്കൽ കർത്താവിൻ്റെ സ്തോത്രം, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പം ഇത്തിരി പൈസയ്ക്ക് ആവശ്യമുണ്ട്. ആ സമയം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഭയങ്കര ദൈവനിയമത്തിൽ ഉപസിക്കുകയാണ്. 21 ദിവസമൊന്നും ഒന്നും ഓർക്കുന്നില്ല. ഉപസിക്കുക, കുറച്ച് പഴകിയ കാര്യമാണ്, ഒരു 3-4 വർഷമായി. അപ്പോൾ ഒരു ഫാമിലി വന്നു, അവരെന്നോട് പറഞ്ഞ്, പാസ്റ്ററേ ഞങ്ങൾക്ക് കുറച്ച് പൈസ പാസ്റ്റർക്ക് തരണമെന്ന് ഒരു നിയോഗമുണ്ട്. ആവശ്യപ്പെട്ട് നിൽക്കുമ്പോൾ ആർക്ക് ആ പൈസ തരാമെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറയുന്നേ. ഞാൻ പറഞ്ഞത് നല്ല കാര്യമാണെന്നല്ലോ, അതെൻ്റെ ഒരു വാക്കാണ്. ഗ്ലോറി. ഞാൻ അന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, വാങ്ങിക്കല്ലേ, അവൻ ശപിക്കപ്പെട്ടവനാണ്. ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞു, എൻ്റെ അച്ചായ, അച്ചായൻ തന്ന പൈസ ഞാൻ വാങ്ങിക്കത്തില്ല. എന്നാ അതെന്നാ ബ്രദറെ, വല്ല ദോഷവും ഉണ്ടോ? അച്ചായ എന്നോട് ദൈവം പറയുന്നത് മോട്ടിച്ച കാശാന്ന്. അച്ചായ അതുകൊണ്ടാ വാങ്ങിക്കാത്തെ. ഭാര്യ പറയാം, അപ്പോഴേ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലയോ അങ്ങനെ ചെയ്യരുതെന്ന്. വേണ്ട, മിണ്ടുന്നില്ല. ഏതേലും വാങ്ങിക്കുന്ന അല്ല ഉപദേശിമാര്, നേരുള്ളതേ വാങ്ങും. മിണ്ടുന്നില്ല. നല്ലൊരാമയും പറഞ്ഞാട്ട്, നല്ലൊരാമയും പറഞ്ഞാട്ട്. ചിലരുടെയും ഞങ്ങൾ പൈസ വാങ്ങിക്കത്തില്ല, വാങ്ങിച്ചാൽ നമ്മുടെ ഇരിക്കുന്ന കാശ് കൂടെ പോവും. അങ്ങനെ അല്ല, കുഴപ്പം അത്. അതുകൊണ്ടാണ് സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ വലിയൊരു സന്ദേശത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരിക. എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടവനുമായിട്ട് വേണം കൂട്ടായ്മ. കൈ കൊടുക്കുന്നത് പോലും അനുഗ്രഹിക്കപ്പെട്ടവനുമായിട്ടാണ്. എപ്പോഴും നിങ്ങൾ മനസ്സിൽ പറയണം, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എത്ര പേർക്കാ ഉറപ്പുണ്ട്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്? അമ്മ ഇവിടെ എഴുതിയിരിക്കുക, ഞാൻ താഴോട്ട് വരാൻ പോവാ, താഴോട്ട് ആ വാക്യത്തിൻ്റെ താഴോട്ടുള്ള ഭാഗത്തോട്ട് വരാൻ പോവാ, അങ്ങോട്ട് വരാനുള്ള ശ്രമമാണ്. ശ്രദ്ധിക്കണം ഇവിടെ ഒന്ന് പറഞ്ഞാലേ. അപ്പോൾ എബേസ് 1-ാമത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നീ എന്നെ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിശ്ചയമായി അനുഗ്രഹിക്കുമെന്ന്? ഞാനൊരു വിശ്വാസം പറയാമോ, 2016 ഡിസംബർ തീരുന്നതിന് മുമ്പ് ദൈവം നിന്നെ നിശ്ചയമായി. വിശ്വസിക്കുന്നവരെ കൈയൊന്ന് പൊക്കി പിടിച്ച്, രണ്ട് കൈയൊന്ന് പൊക്കി പിടിച്ച്, യേശുവിന്റെ നാമത്തിൽ രണ്ട് കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, എന്നിട്ട് വാ തുറന്ന് പറഞ്ഞ, ഈ വർഷം തീരുന്നതിന് മുമ്പ്, ഒന്ന് വാ തുറന്ന് പറഞ്ഞ, ഈ വർഷം തീരുന്നതിന് മുമ്പ് ദൈവം എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കും. നിങ്ങൾ ആത്മാവി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്നോട് കർത്താവ് പറയുന്നു, എവിടൊക്കെയോ ചിലത് വെളിപ്പെട്ട് വരാൻ പോകുകയാ. ജീസസ്, എബേസ് പ്രാർത്ഥിക്കുക, കർത്താവേ അവൻ കർത്താവിൻ്റെ സ്തോത്രം, വ്യസനത്തോട് അവൻ്റെ അമ്മ പ്രസവിച്ചു, അവന് നിന്നാപുത്രൻ എന്ന പേരായി, ശപിക്കപ്പെട്ടവൻ എന്ന പേരായി. നിന്റെ മേൽ ചിലരിട്ട പേരുകളെ ദൈവം മാറ്റിയിടാൻ പോവുക. നിന്റെ കൂടാരത്തിലുള്ള ചിലർ പറഞ്ഞു, ഇവൻ ഒരിക്കലും ശരിയാകത്തില്ല. ആ ചരിത്രം മാറ്റാൻ കഴിയുന്ന ഒരുവന്റെ സന്നിധിയിൽ എബേസ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് മകൾ കുഞ്ഞെ, നീ ഏത് ശപിക്കപ്പെട്ട വീട്ടിൽ ജനിച്ചാലും പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ നിന്റെ ശാപം പൊട്ടി ദൈവം നിന്നെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകും. രക്തം ക്ഷയം, എനിക്കറിയത്തില്ല ഇവിടെ എന്തൊക്കെയോ ചെയ്യാത്മാവ് ചെയ്യാൻ പോവുക. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഹല്ലേലൂയ. ഒന്ന്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണേ. രണ്ട്, എൻ്റെ അതിരിനെ. കൈ കൊടുത്ത് പറ, അതിര് വിസ്താരപ്പെടുമെന്ന് പറഞ്ഞു.
പ്രവചനത്തിൽ രണ്ടും നിന്റെ കൂടാരത്തിന്റെ കുറ്റിയെ നീട്ടി അടിക്കുക. ഒരാമീൻ പറഞ്ഞാട്ട്. നിന്റെ അപ്പന്മാരുടെ കാലം തൊട്ട് അടിച്ചിരുന്നതിനെ ഒക്കെ ഇളക്കി നീക്കണം. ശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാ. ആരൊക്കെ നിനക്ക് അതിർവരമ്പ് വെച്ചോ അവരെ നോക്കി പ്രവചിച്ചു പറ, എന്റെ ദൈവം എന്റെ അതിര് വിസ്താരമാക്കട്ടെ. കൂടാരത്തിന്റെ കുറ്റികളെ ഊരി തിരശീലകളെ നിവർത്തിക്കട്ടെ. ഒന്ന് നിശ്ചയമായും അനുഗ്രഹിക്ക്, രണ്ട് അതിരുകൾ ചിരിച്ചോണ്ട് പറ അതിരൊക്കെ വിസ്താരപ്പെടുമെന്ന് പറ. പക്ഷെ ചിലരുടെ അതിരി വിസ്താരപ്പെട്ട പിന്നെ ജീവിതത്തിൽ യോഗത്തിന് വരത്തില്ല. എന്താ യോഗത്തിന് വരത്തില്ല? അയ്യോ എന്റെ അതിരൊക്കെ വിസ്താരപ്പെട്ടു, അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇപ്പൊ തിരക്കില്ലയോ. ആ അവസരം ദൈവം ഒരുക്കും. യോഗത്തിന് വരാനുള്ള അവസരമല്ലയോ. പണ്ട് നല്ല ദശാംശം കൊടുത്തോണ്ടിരുന്ന, ഇപ്പൊ എന്താ അയ്യോ അതിരി വിസ്താരമായി, പിന്നെ ഒന്ന് നോക്ക്. പിന്നെ മൂന്നാല് സ്കാനിങ് കഴിയുമ്പം പറയും. ആ പോട്ട് മിണ്ടുന്ന ഞാൻ വിടുക, ശ്രദ്ധിച്ചു കേട്ടെ കുഞ്ഞെ. നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്താൽ വേറെ ഒന്നും ചെയ്യാൻ ദൈവം അനുവദിക്കത്തില്ല. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ നിനക്ക് കർത്താവ് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ശ്രദ്ധിക്കുക. അപ്പം നിന്റെ അതിര്, നിങ്ങൾ വിശ്വാസത്താൽ നിന്റെ വീടിനെ ഒന്ന് കാണോ. അവരവരുടെ വീടിനെ ഒന്ന് കണ്ടേ, എന്നിട്ട് ആദ്യം ഒന്ന് വിസ്താരപ്പെടുന്ന കണ്ടേ, കണ്ടോ? കിഴക്കോട്ടും പടിഞ്ഞാട്ടും വടക്കോട്ടും തെക്കോട്ടും ഒക്കെ പരക്കുന്നു. എൻ്റെ ബ്രദറെ, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ വന്നത് ബാങ്കുകാരെപ്പൊ വിളിക്കുമെന്ന് അറിയത്തില്ല, ആ ഒരു ടെൻഷനില്ല. അതാ പറഞ്ഞേ നിന്റെ അതിര്. അടുത്ത കേട്ടെ, അടുത്ത കേട്ടെ, അടുത്ത് എടുക്കട്ടെ. ആ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കേ. നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാ. നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് എന്റെ കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാ. അർത്ഥം എന്താ? അവന്റെ കുടുംബത്തിൽ അനർത്ഥം താണ്ഡവ നൃത്തമാടുക. നിന്റെ കൈ കൂടെ ഇരുന്നിട്ട് ഈ അനർത്ഥം എനിക്ക് ദുഃഖമാകരുത്. വിശ്വാസം ഉണ്ടേ? ആമീൻ പറഞ്ഞാട്ട്. ഞാൻ വിളിച്ചു പറയാം, ചില അനർത്ഥങ്ങൾ ദുഃഖമാകത്തില്ല. ചില അനർത്ഥത്തിന്റെ നടുവിലും ഒരു ദൈവിക വിടുതൽ വ്യാപരിക്കട്ടെ. അടുത്ത വാക്യം കൂടെ, എനിക്ക് അവിടെ നിൽക്കേണ്ടി. അടുത്ത വാക്യം കൂടെ. ആ എനിക്ക് വ്യസനകാരണമായി തീരാതവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. അവൻ പ്രാർത്ഥിച്ചത് ദൈവം അവന് നൽകി. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട്. അത് എന്നോടാന്ന് പറ. അനുഗ്രഹം കാണാനല്ല, അനുഭവിക്കാൻ. ഈ ദിവസങ്ങളിൽ നിന്റെ വീട്ടിൽ അത് അനുഭവമാകട്ടെ. അനുഗ്രഹം നിന്റെ വീട്ടിൽ അനുഭവമാകട്ടെ. നിന്റെ കൂടാരത്തിനകത്ത് അനുഗ്രഹം അനുഭവമാകട്ടെ. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പൊ ഏത് വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. അല്ല, യേശു നമ്മളെ പഠിപ്പിച്ച എന്താ? നിങ്ങൾ അനുഗ്രഹിച്ചോളാനാ. ഹല്ലേലൂയ. നിങ്ങളൊരു വീട്ടിൽ ചെന്ന ആ വീട്ടിൽ സമാധാനം എന്ന് പറയണം. ആ വീട്ടിൽ അനുഗ്രഹത്തെ കുറിച്ച് പറയണം. ആ വീട്ടിൽ അനുഗ്രഹിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തണം. അപ്പം കർത്താവിന്റെ സ്തോത്രം. ഞാൻ ഇനി അവിടെ അധികം നിൽക്കുന്നില്ല. ഈ ഒരിക്കലേ ഷിമൈ ദാവീദിനെ പിരാഗി. ഷിമയെ ദാവീദിനെ നമുക്ക് ഒന്ന് വായിക്കാമേ. ശൗമേലിന്റെ രണ്ടാം പുസ്തകം, സ്തോത്രം, 16:7 സ്തോത്രം. 2 ശൗമേൽ 16:7 ഷിമൈ ശപിച്ചുകൊണ്ട് ഇവണ്ണം പറഞ്ഞു, രക്തപാതക നീച പോ പോ, ശൗൽ ഗ്രഹത്തിന്റെ രക്തം യഹോവ നിന്റെ മേൽ വരുത്തിയിരിക്കുന്നു. അവന് പകരമല്ലോ നീ രാജാവായത്. യഹോവ രാജ്യത്തും നിന്റെ മകനായ അബ്ശാലോമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ രക്തപാതകനായിരിക്കാൽ ഇപ്പോൾ ഇതാ നിന്റെ ദോഷത്തിന്റെ ഫലം നിനക്ക് വന്ന് ഭവിച്ചിരിക്കുന്നു. അപ്പോൾ സെരൂയയുടെ മകനായ അബിഷായി രാജാവിനോട്, നോക്കി, ഇന്നത്തെ ഇവന്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. ഒരാമീൻ പറയണം. ദാവീദ് മുട്ടുകുത്തിയേച്ച് പറഞ്ഞു, എടാ ഷിമയെ നീ വിരാഗിക്കോ, നീ വിരാഗിയത് മൊത്തം എനിക്ക് അനുഗ്രഹം. എടാ ആരൊക്കെ പ്രാഗിയാലും ആ പ്രാക്ക് നിനക്ക് അനുഗ്രഹമായി തീരട്ടെ. വിശ്വാസമുള്ള ഒരു രാമീൻ പറഞ്ഞാട്ട്. ഷിമയി പ്രാഗിയപ്പോ ദാവീദ് പറയാ, നീ പ്രാഗിയ എല്ലാ പ്രാഗും കർത്താവ് എനിക്ക് അനുഗ്രഹമാക്കണം.
അപ്പൊ നിന്നെ കുറിച്ച് ആരെയൊക്കെ അപവാദം പറഞ്ഞ അവർത്താണ്, അതല്ല അനുഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരൊക്കെ പറയോ നീ അറിഞ്ഞില്ലയോ അവന് പൂത്ത കാശ, അങ്ങനെ ആവട്ടെ, മനസ്സിലായില്ലോ, സംഭവിക്കട്ടെ, പൊട്ടി ഞാനതെല്ലാം വിടുക, ഞാൻ ഒരൊറ്റ പദം പറഞ്ഞ് മുമ്പോട്ട് പോകുക. ഹല്ലേലൂയ. അവിടെ ഈ ഷിമയെ പറ്റിയും ദാവീദിനെ പറ്റിയും ഒക്കെ പറയുവാന്നേ ആ അധ്യായത്തിൽ തന്നെ ഒരു രണ്ടര മണിക്കൂർ പ്രസംഗിക്കേണ്ട വിഷയമുണ്ട്. ഞാനത് വിടുക. കർത്താവിന് സ്തോത്രം. അപ്പം ഇവിടെ യേശു പഠിപ്പിക്കുകയാണ്, ആരും നിന്നെ ശപിച്ചാലും അവനെ തിരിച്ചു നീ അനുഗ്രഹിക്കണം. ആമേ. നിന്റെ മനോഭാവം ആ വിഷയം. ഹല്ലേലൂയ. നിന്നോട് ആര് വൈരാഗ്യപ്പെട്ടാലും നീ അവരോട് എന്ത് ചെയ്യാൻ പാടില്ല. വലിയ പ്രയാസമുള്ള കാര്യമല്ലേ? കൈയടിക്കാൻ പ്രയാസമാണ്. നമുക്ക് വല്ല ആത്മാവിലാകാൻ ദുഷ്ടനെ ചവിട്ടി പൊട്ടിക്കാൻ, നമ്മളെല്ലാം കൂടെ ചാടി എഴുന്നേറ്റ് ചവിട്ടു, എന്തൊക്കെ ഒന്ന് ചെയ്യും. പണ്ട് കർത്താവിന് സ്തോത്രം, ഒരു കൺവെൻഷൻ ഇങ്ങനെ പരസ്യ അനൗൺസ്മെൻറ്റ് നടത്തുക. അപ്പോൾ അദ്ദേഹം ഈ ഹൈറേഞ്ചിലാണ്. അദ്ദേഹം ഇങ്ങനെ അനൗൺസ് ചെയ്യുക, കല്ലാറിൻ്റെ തീരത്തുകൂടെ കളകള ഒഴുകുന്ന കല്ലാറിൻ്റെ തീരത്ത് ഒരു സുവിശേഷം നടക്കുന്നതിനെ കുറിച്ച് അനൗൺസ് ചെയ്യുക. ഇങ്ങനെ അനൗൺസ് ചെയ്ത് പോകുമ്പം കാൽവറിയിൽ കാലനെ കുത്തിമലത്തിയ യേശു ആവേശം കരിപ്പ് അങ്ങ് പറഞ്ഞ പറയുന്ന എന്തുവാന്ന് പറയുന്നവനും വെളിവില്ല. കുറെ ആള് വണ്ടി വിട്ടു പോയി പറഞ്ഞു, നിർത്താൻ പറഞ്ഞു. കാൽവറി കാലനെ കുത്തിക്കമത്തിയ സ്തോത്രം. പോട്ടെ, ഞാൻ പറയാ കർത്താവിൻ്റെ ശ്രദ്ധിച്ച് കേട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ആരോടും എന്ത് ചെയ്യാം? ചിലർക്കൊക്കെ പിശാചിനോട് വരെ അങ്ങ് വൈരാഗ്യമാണ്. സ്തോത്രം. പോട കള്ള പിശാചെ. പിന്നെ ചിലരൊക്കെ ഒന്ന് പറയുന്നു, ഞാൻ ഒന്നും പറയുന്നില്ല. ഹല്ലേലൂയ. അങ്ങ് വൈരാഗ്യമാണ്. എന്തെല്ലാമാ വിളിക്കുന്ന സാത്താനെ. പോട്ടെ, അതൊക്കെ വിടുക. ഇവിടെ എഴുതിയിരിക്കുക, നിന്നെ ആരെങ്കിലും ശപിച്ചാൽ. നമ്മൾ ആ ഒരു സബ്ജക്റ്റിലോട്ടാണ് വരാൻ പോകുന്നത്. നിന്നെ ആരെങ്കിലും ശപിച്ചാൽ, രാമീൻ പറഞ്ഞാട്ട്, നിങ്ങൾ മനസ്സിനകത്ത് കഴിഞ്ഞ നാളിൽ ശപിച്ചോട് തിരിച്ചു പറഞ്ഞതൊക്കെ അങ്ങ് വിട്ടേച്ച്, ഇന്നു തൊട്ട് അവരെ എന്ത് ചെയ്യണം. പിന്നെ രണ്ടാമത് എഴുതിയിരിക്കുക, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. അപ്പൊ നിങ്ങളെ ആരെങ്കിലും ദുഷിച്ചാൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചോണ്ടാച്ചാൽ മതി. നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ശക്തി ഭയങ്കരമാണ്. യേശു ഏറ്റവും കൂടുതൽ തന്നെ ശുശ്രൂഷയിൽ പഠിപ്പിച്ചത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. യേശു ഒരിക്കലും ഒരു കാര്യം ചെയ്തിട്ട് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങത്തില്ല. ഇന്ന് പകം നിന്റെ കുടുംബത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ദുഷ്ടജാതി നീങ്ങണമെങ്കിൽ നിന്റെ അകത്ത് ഉപവാസവും പ്രാർത്ഥന ഉയരണം. ഉപവാസവും പ്രാർത്ഥന എവിടെ ഉയരുന്നുണ്ടോ അവിടെ ദുഷ്ടശക്തികൾ പരാജയപ്പെടും. പ്രാർത്ഥിക്കുന്നവനൊരു മൽപിടുത്തമാണ്. ഈ പ്രാർത്ഥനയിൽ ദുഷ്ടനെ ജയിക്കാൻ പറ്റും. ഹല്ലേലൂയ. യാക്കോബിന്റെ തീരത്ത് യാക്കോബ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവേ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഇന്ന് പകൽ നീ പറഞ്ഞുകൊണ്ടിരിക്കണം, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഞാൻ ഇന്ന് ദൈവത്തിന്റെ ഒരു പദ്ധതി കൂടെ നിന്നോട് പറയാം, നിന്നെ അനുഗ്രഹിക്കാൻ ദൈവിക സമയമായി. ആരൊക്കെ ദുഷ്ടശക്തികൾ നിനക്കെതിരെ എഴുന്നേറ്റാലും അതിനെയൊക്കെ തള്ളി മാറ്റിയിട്ട് നിന്നെ പേര് വിളിച്ച് അനുഗ്രഹിക്കുവാൻ, നിന്റെ ചരിത്രം തിരുത്താൻ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആരെയൊക്കെയോ ദൈവം അനുഗ്രഹിക്കുക, ആരെയൊക്കെയോ യേസ് വർണ്ണിക്കാൻ കഴിയാത്തതുപോലെ വിശ്വസിക്കും. എന്തോ ആന്റിയുടെ പേര് പൊന്നമ്മ. പൊന്നമ്മ, ഇവിടെ തടിപ്പുണ്ടായിട്ട് എത്ര നാളായി? മൂന്നാല് മാസമായിട്ട്. നാല് മാസമുള്ള വേദനയുണ്ട്. ഉണ്ട്. ജീസസ്, ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോവാ. ആ തടിപ്പും അപ്രത്യക്ഷമാകും, ആ വേദനയും അപ്രത്യക്ഷമാകും. എവിടെയാ വേദനയെന്ന് ചോദിച്ചിട്ട് അവിടേക്ക് ഒന്ന് കൈവച്ചാട്ട്. ജീസസ്. ഹീലിംഗ്. ആന്റി ഇങ്ങോട്ട് നോക്ക്. ആന്റി ഒന്ന് കണ്ണു തുറന്നൊക്കെ നിൽക്കുന്നേ, സൗഖ്യമായ പോരെ. ദണ്ട ആന്റി പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ആകട്ടെ. ഹീലിംഗ് പവർ. ഇനി ആ കൈയെടുത്തോ ആന്റി. എന്നെ നോക്കി ഒന്ന് ചിരിക്ക ആന്റി. ഇനി ആന്റി തൊട്ട് നോക്കി, ആ മുഴ അവിടെ ഉണ്ടോ? ആന്റി ഇപ്പൊ എന്തിയാ മുഴ? മുഴയില്ല അവിടെ. ഇപ്പൊ അവിടെ ഇല്ല? ഇല്ല. ഇവിടെ വരുമ്പോ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ആ ഞെക്കിപ്പോ വേദന ഉണ്ടോ? അന്നേരം ഉണ്ടായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ ഇല്ല. വേദനയില്ല, ഒന്നുമില്ല, മുഴയില്ല, ഒന്നും ഒരു കുഴപ്പമില്ല. ചില മാസങ്ങളായി ശരീരത്ത് കൂടുകുത്തിയ മുഴ ഈ സിസ്റ്റർ പ്രാർത്ഥിച്ച മിനിറ്റിൽ യേശു സൗഖ്യമാക്കി. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ല, നിങ്ങൾക്ക് പ്രാർത്ഥിക്കണോ? ഞാൻ നിങ്ങൾക്കോട് പ്രാർത്ഥിക്കാൻ പോകാം. മുട്ടയിലിരുന്ന് ടി വി സ്ക്രീനിൽ നിന്നെ കൈ നീട്ടുക. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ദൈവത്തിൻ്റെ ശക്തി ഈ ജനത്തിന്മേൽ ഇറങ്ങണം. രോഗികളെ തൊടണം, സൗഖ്യത്തിൻ്റെ കരം നീട്ടണം, എല്ലാ ശാപങ്ങളും ഉടയണം, എല്ലാ പ്രതിസന്ധികളും മാറണം, എല്ലാ നിരാശകളും മാറണം. ദൈവശക്തി ഇറങ്ങി വെളിപ്പെടണം. പ്രാർത്ഥിച്ച് ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. എല്ലാ ബുധനാഴ്ചയും എല്ലാ ഞായറാഴ്ചയും തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്റർ, അവിടെ ആരാധനയുണ്ട്. അവിടെ നിങ്ങൾ വരണം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഏക ഉത്തരം യേശു ക്രിസ്തു മാത്രം. എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെ പി എസ് മനോൺ ഹാൾ, നിങ്ങൾ വരണം. നിങ്ങൾക്കത് വലിയ അനുഗ്രഹമായിരിക്കും. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്കൊരു പേഴ്സണൽ കൗൺസിലിംഗ് വേണോ, നിങ്ങൾക്കൊരു പേഴ്സണൽ പ്രെയർ വേണോ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾക്കും പങ്കാളിയാകാം. ഓരോ ദിവസവും ഹാർവസ്റ്റിരിയിൽ രാവിലെ 9 മണിക്ക് കാണാം. നമുക്ക് കർത്താവിൻ്റെ വചനം ലോകത്തിൽ പരത്താം. ഗോഡ് ബ്ലെസ് യു. നാളെ ഇതേ സമയത്ത് നമുക്ക് കാണാം. നീണ്ടു നിൽക്കുന്ന പുതുവത്സര അനുഗ്രഹ പ്രാർത്ഥന. തിരുവനന്തപുരത്ത് 2017 ജനുവരി 2 ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു. രാവിലെ 9 മുതൽ രാത്രി 9 വരെ. സ്ഥലം പഞ്ചായത്ത് ഹാൾ, വെള്ളയമ്പലം.